എഴുന്നേപ്പിച്ചോളൂ. ഇനി എന്താണാവോ? ഇനി എന്താവാൻ? അല്ല, കൊണ്ടുപോട്ടെ ചോദിക്കായിരുന്നു. ആയിട്ടില്ല, കഷായം കൂടെ തരാം, അത് പാകാണേ ഉള്ളൂ. ഇരിക്കാ ഇരിക്കാ. ഒക്കെ പോയല്ലോ. ലക്ഷ്മിയേ, ഓടി വായോ. കണ്ടില്ല ഇതൊന്നും നീയെ? പാകം തെറ്റി, നീ ഇതൊന്നിനു കൊള്ളില്ല. എടുത്തു കളാ വടക്കെ കുപ്പയിലൊക്കെ. ഞാനും അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് ചായന്റെ വെള്ളം. പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന്. ആരടെ കുഞ്ഞീഷനടാ, നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസരൻ? ഞാനിവിടെ ഉണ്ടച്ച. കണ്ണിന്റെ മുമ്പിക്കിടന്ന് ഈ കഷായം തിളച്ചു തൂമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? കാർക്കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യം ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ലെന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ. എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക? പിന്നെ എങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിയെ, ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും? ഓ, എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനൊരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത്. അച്ഛാ, എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത്. എടാ, നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും. അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ. എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ. എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത്. ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? നല്ല കഥയായി. ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും. പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാ. അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ്സായിട്ട് വേണ്ടേ? അതാണ് കുഴപ്പം. ചതിക്കല്ലേ തമ്പ്രാനെ, കുടുംബം പുലർത്തേണ്ട പണിസാധനങ്ങളാ അതിങ്ങി താ തമ്പ്രാനെ. നീ ഇപ്പൊ അങ്ങനെ കുടുംബം പുലർത്തണ്ട, എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല. 6 മാസമായില്ലേ, നീ പറ്റിക്കുക. നിന്റെ അച്ഛൻ കുഞ്ഞിക്കാണാൻ വിചാരിച്ചാലും എന്നെ പറ്റിക്കാനാവില്ല. പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രാനെ പൈസ? പണിയില്ലാത്തവരെന്തിനാ പണിയാവിധം? ഇത് ഇരുമ്പാ, വെറുതെ വെച്ചാ തുരുമ്പെടുക്കും. നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശി കൊണ്ടുപോ, അപ്പൊ ഞാനിത് 10 രൂപയായിട്ടൊക്കെ തിരിച്ചു. വിഷു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രാനെ. നിന്റെ വക്കാലത്തൊന്നും വേണ്ട, എന്റെ പരസകളൊക്കെ 100 രൂപ ഒരു രേഖയില്ലാതെ നിനക്ക് എന്നെ വേണം ചവിട്ടാൻ. വിഷു കഴിഞ്ഞിട്ട് തരും പോലും, എന്തൊരു സത്യസന്ധത. പിറകെ നടന്ന് ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള്. ഇതില്ലാണ്ട് കുടി പോയിട്ട് എന്താ തമ്പ്ര? എന്നാ പോവണ്ട, ഈ നട്ടപ്പൊരു വെയിലത്ത് ഇവിടെ തന്നെ നിന്നോ. സമയം കഴിഞ്ഞല്ലോ, എല്ലാരും നാളെ വരിക. ശരി. ആ ചെങ്ങാരമ്പള്ളിലെ 1000 വണ്ണ ഭരണിയിലെ കഷായം എടുത്തു കൊടുക്ക. ഒന്നും വാങ്ങണ്ട, മെരിറ്റിനാ. താനിപ്പോ പലിശയ്ക്ക് പണം കൊടുക്കൽ നിർത്തി കിളക്കല് തുടങ്ങിയ. ഏയ്, അളിയല്ലേ പറഞ്ഞത് ഇവിടെ മുളക് പള്ളിയുടെ മൂട് കിളക്കാൻ ഒരു തൂമ്പയില്ലെന്ന്. ഒന്നല്ല, 3 എണ്ണം. എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാൻ ഇത് വിൽക്കാന്ന് വെച്ചിരിക്കണു. അപ്പോഴാ അളിയൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. 1 രൂപ 200 കൊടുത്തു. എങ്ങനെ കാശെടുത്തോട് വാ, എന്നിട്ട് ഇതെടുത്തൊക്കെ അകത്തോട്ട് വെക്ക്. ഇത് പഴയതാണല്ലോ ശിവശങ്കര. പുതിയതല്ല, പുതിയതിന് ഇപ്പൊ എന്താ വില എന്നാ വിചാരം? ഈ സെക്കൻഡ് അല്ല ഇത്, ആ കരിയാത്തന്റെ ആണല്ലോ. ഞങ്ങളെ അന്ന് ഒരു ദിവസം അവനൂടെ കളിക്കാൻ വന്നപ്പോ അവന്റെ കണ്ടു. കരിയാത്തന്റെ തന്നെയാ, അവന്റെ തന്നെയാ ഞാൻ വില കൊടുത്ത് വാങ്ങിയത്. ശിവശങ്കര, താൻ ഇത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ? എന്താ കാശും പലിശയും തന്നല്ലേ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? അളിയും പറയേ. വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നർ. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിട്ട് അലയെ കെട്ടി വെക്കുന്നത്? കാശിന്റെ കാര്യത്തില് ഇനി കഴിയാത്തതല്ല, സാക്ഷാൽ ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അതെ, ഈ കൊള്ളമതിന് വിൽക്കാൻ വേണ്ടിട്ട് ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതിന് മാത്രമല്ല, നേര് പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം പറയാനാ. ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം? അവളിപ്പോ ടൈപ്പ് അടിക്കില്ലേ, നാളെ മാത്രമേ ഫീസ് കൊടുക്കേണ്ടത്. 40 വേണ്ടത്. എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ? അത് ഞാനാ കൊടുക്കുക, അളിയിലല്ലേ കൊടുക്കേണ്ടത്. തന്റെ മോനെ ടൈപ്പ് അടിക്കാൻ ഞാനാ പൈസ കൊടുക്ക? അതെ, അവൾ ആർക്ക് വേണ്ടിയാ ടൈപ്പ് അടിക്കണത്? എനിക്ക് വേണ്ടിയാ, അളിയന്റെ മേൽ ഉണ്ണിക്ക് വേണ്ടിയാ. അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത്. ഭാവിയിലേ അവൾ ടൈപ്പ് അടിക്കുന്നതിന്റെ ഗുണമാർക്കാ ഉണ്ണിക്ക്, അല്ലേ മകളെ? ത
താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തന്റെ മോളും എന്റെ മോനും ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതിയുണ്ടിരിക്കും. പക്ഷെ മൂത്തവനായ കുഞ്ഞീഷിനെ നിർത്തിയിട്ട് എങ്ങനെയാ? നാട്ടുമര്യാദയ്ക്ക് എതിരല്ലേ ശിവശങ്കർ? നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയാ. നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ട നമ്മളല്ലേ. അതിപ്പോ അത്ര നിർബന്ധാന്ന് വെച്ചാ കുഞ്ഞീഷിനും കൂടെ ഒരു പെണ്ണ് കണ്ടു കളയാം. രണ്ടുകൂടെ ഒരുമിച്ച് അങ്ങ് നടത്താം. ഏതായാലും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് അവനിങ്ങ് പോരല്ലേ. ഉണ്ണിയുടെ അച്ഛൻ പറയണത് പഠിപ്പ് കഴിഞ്ഞു വന്നാലും അവൻ ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാലോ എന്നാ. ഒരു ഇരിപ്പറപ്പിച്ചിട്ട് പോരേ കല്യാണക്കാരിയൊക്കെ ചിന്തിക്കുന്നത്. പോരാ, ചിന്തിക്കാനുള്ളത് അപ്പ ചിന്തിക്കണം. പട്ടണത്തിൽ പഠിക്കണ ചെറുക്കനാ എപ്പോഴാ മനസ്സ് മാറുകയെന്നറിയില്ല. മാത്രമല്ല പഠിപ്പും പദവിയുള്ള പയ്യന്മാരെ വലവീശി പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തില്. പിന്നെ അളിയന്റെ നേർപ്പങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഹിന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ. അല്ല, അതിനിപ്പോ ഇവിടെ ആർക്കും എതിർപ്പൊന്നും ഇല്ലാലോ. തന്നെയല്ല അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണിനും. ആ നിർബന്ധാച്ച ഒന്ന് തളം വരെ വന്നു പോയാൽ ഞാൻ ഉണ്ണിക്ക് കത്തെഴുതാം. കുറിപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്ക. ആ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓ കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം? എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കുന്ന് കയറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ, ഇത് കുറുന്തോട്ടിയാ? കൊണ്ട് കലറ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടാങ്കി നായിക്കുറനെയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കണാരാ. കുറുന്തോട്ടി കണ്ടാ മനസ്സിലാ വന്നിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന്. എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച എന്നെ വേണം ചവിട്ടൻ. പോടാ എന്റെ മുമ്പിൽ നിന്ന്. ഇതിനെ കൊണ്ടുപോ. അച്ഛൻ ഇപ്പോ പഴയ പോലെ കാഴ്ചയില്ല. കുറുന്തോട്ടിയും നായ്ക്കുരനെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. മാത്രമല്ല ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കൂ എന്നുള്ളൊരു ഭയമുണ്ടേ. കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്രയോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ? അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഭാര്യയല്ലേ, ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട്. വൈദ്യരെ, വൈദ്യരെ! എന്താണോ? മൂത്തടുത്ത കുമാരൻ ചങ്കല് പൊട്ടിച്ചു, കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്ക് ഇപ്പൊ പറ്റില്ല. ഇത് കണ്ടില്ലേ, ദൂരദേശത്തൊക്കെ വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ, കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ, അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലേ അവൻ. വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ? എന്തിനാ? ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല. അവസരം വന്നിരിക്കുന്നു. അല്ല ഇപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല. ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറിലുള്ള പേടിയുണ്ടെ. നീ അത് പറയടാ, വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചക്കനെ കൊണ്ട് കൊളിക്ക് കൊടുക്കാൻ നിങ്ങൾ? ഒന്നും അറിയാത്ത ചക്കനോ? അമ്മയും തുടങ്ങിയ അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളക്കി.